ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമുക്ക് പത്തിരി ദോശയൊക്കെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ, പണിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ 1 തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 1 മീഡിയം സൈസ് തേങ്ങ മുഴുവനായിട്ട് എടുക്കുക. പിന്നെ 1 കപ്പ് ചോറും കൂടി എടുക്കുക. ഇത് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്താൽ മതി. ചോറും അരിയും പിന്നെ തേങ്ങയും പകുതി എടുത്താൽ മതി. ഇത് ഞാനിവിടെ 4 മണിക്കൂർ കുതിർത്തിയെടുത്ത പച്ചരിയാണ്. ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1 തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ അരിയും തേങ്ങയും ചോറും ഒക്കെ കൂടി ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നുള്ളത്. നിങ്ങളെ സൗകര്യത്തിന് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. ഞാനിത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്നായിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് അരച്ചെടുക്കാം. ഇത് ഗ്രൈൻഡായി വരുന്ന സമയമായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കട്ടെ. ഇത് കറക്റ്റ് പാകത്തിന് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ ആവണ്ട. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളമാണ് അരയേണ്ടതെന്ന്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യവും. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വെള്ളവും വേണ്ടത്. അരയുന്ന സമയത്ത്, അരച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാവ് പാകപ്പെടുത്തി എടുക്കണം. ഈ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസവും ഇല്ല. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പത്തിരിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് സമയം നിന്നിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അതുപോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മാവി ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ആവിയിൽ വേവിക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ മേലെ നമ്മളൊരു വാഴയില വിരിച്ചു കൊടുക്കാം. ഇനി ഈ വാഴയിലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ പത്തിരി നല്ല കനമായി പോകും. അപ്പോൾ കുറച്ച് നേരിയതായിട്ട് കിട്ടുന്ന പോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാസർഗോഡ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. കുരട്ടിപ്പത്തിരി എന്നാണ് ഇതിൻ്റെ പേര്. പുറത്തുള്ളവർക്കിത് പരിചയമില്ലായിരിക്കും ഈ ഫുഡ്. ഇതിനി മൂടി വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം തിളക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ 15 മിനിറ്റ് വെച്ചാൽ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുന്നതായിരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുരട്ടിപ്പത്തിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പത്തിരി ദോശയൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം അവിടെ നിന്നിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അതുമാത്രമല്ല ഇത് നല്ലൊരു ടേസ്റ്റി ഫുഡും കൂടിയാണ്. നല്ല പഞ്ഞ് പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെ സോഫ്റ്റാണ് ഈ പിന്നെ ഫുഡ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും ഇൻഷാ അള്ളാ. സോ പ്ലീസ് എഗെയിൻ താങ്ക് യു.